വെൽക്കം ടു ലൈസ് മീഡിയ. നമ്മൾ ഇന്ന് കാണാൻ വന്നേക്കുന്നത് ഇത് സ്പിറ്റ്സിന്റെ ക്രോസ് അല്ലേ? സ്പിറ്റ്സിന്റെ ക്രോസ് ബ്രീഡ് ആണ്. എത്ര മാസമായി? 3 മാസം എന്നല്ലേ? 3 മാസം. നമുക്ക് അയച്ചു വന്ന വീഡിയോ അനുസരിച്ചിട്ട് ഇയാൾ ഇടന്ന് കുറയ്ക്കുകയും ചാടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എക്സൈറ്റ്മെന്റ് മാത്രമാണ്, പക്ഷെ വിചാരിച്ചത് അഗ്രസീവ് ആണെന്ന്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വേറെ എന്തൊക്കെ ഡോഗിന്റെ പ്രോബ്ലംസ് ഒന്നും പറയാമോ? അതെന്ന് വെച്ചാൽ നമ്മള് പെട്ടെന്ന് ഇപ്പം 2 ദിവസമായിട്ട് പേടി ഉണ്ടായിരുന്നു. ഞാൻ കൈ കൊണ്ട് ചെല്ലുമ്പോഴേ പെട്ടെന്ന് പുറകോട്ട് മാറുക, പിന്നീട് ഇങ്ങോട്ട് വന്ന് കുരക്കുക, ഭയങ്കര കയ്യിൽ കടിക്കാൻ നോക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിറകെ ഓടി വരിക, കാലിലൊക്കെ ഭയങ്കര അള്ളി പിടിച്ച് കയറുക. പിന്നെ എന്റെ അനിയത്തിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഇയാളുടെ ഈ പറഞ്ഞ പ്രകടനം ഒക്കെ കണ്ടിട്ട് ദേഷിച്ചാണെന്ന് തെറ്റിദ്ധരിച്ചു. ദേഷിക്കുന്നതല്ല, എന്തായാലും ഡോഗിന്റെ എക്സൈറ്റ്മെന്റ് ആണ്. നമ്മുടെ ഇവിടുത്തെ വീഡിയോ ഞാൻ കണ്ടപ്പം മനസ്സിലായെന്ന് വെച്ചാൽ ഡോഗിന് ഓടി കളിക്കാനായിട്ട് സ്ഥലമില്ല. നമ്മള് റെഗുലറായിട്ട് കൃത്യമായിട്ട് ഫുഡ് എല്ലാം കൊടുക്കുന്നുണ്ട്, ഇൻപുട്ട് കിട്ടുന്നുണ്ട്, അത് എനർജി റിലീസ് ചെയ്ത് പോകുന്നില്ല. ഇപ്പൊ ഏത് പപ്പിക്കാന്നുണ്ടെങ്കിലും ക്രൈസി പീരീഡ് എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. ഒരു ദിവസം, അതായത് അവരുടെ എനർജിയുടെ ഒരു പീക്കിലെത്തിയിട്ട് അത് റിലീസ് ചെയ്ത് കൊടുക്കണം. റിലീസ് ചെയ്ത് കൊടുക്കാനായിട്ട് എക്സർസൈസ് ആണ്. ഒരു അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയ്ക്ക് നമുക്ക് ഇതിനുള്ള സ്പേസ് ഇവിടെ കുറവാണ്. അപ്പൊ സ്ഥലം മാറുവാന്നല്ലേ പറഞ്ഞ? അപ്പൊ അവിടെ എന്തായാലും ഒന്നുകിൽ വാക്കിങ്ങിന് കൊണ്ടുപോകുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചെവിടെങ്കിലും ഇട്ട് ഓട്ടിക്കുക. വീട്ടിനകത്ത് കയറുമ്പോഴേക്കും ഓടുന്നില്ലേ കാണുന്നത്? അതെന്ന് പറയുന്നത് അത് സ്വന്തമായിട്ട് ഈ പറഞ്ഞ എനർജി കളഞ്ഞോണ്ടിരിക്കുകയാണ്. അല്ലാതെ ദേഷ്യമല്ല. പിന്നെ ആ കാണുമ്പോ കുരക്കുകയും ചാടിക്കൊണ്ടൊക്കെ ഇരുന്നെന്ന് പറയുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് കാരണമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ഡോഗിനെ വലിയതായിട്ട് അറ്റൻഡ് ചെയ്തിരുന്നാൽ മതി, നമ്മുടെ ആ ഒരു അയാളുടെ ഒരു സന്തോഷമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ കുറഞ്ഞോളൂ. അത് കഴിഞ്ഞ് സെറ്റിലാവുന്ന സമയത്ത് മാത്രം പേര് വിളിക്കുകയും തടവി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും ഡോഗിനെ ഒന്ന് കണ്ടുപോകാം. ഈ ചാട്ടാണോ പ്രോബ്ലം? ഈ ചാട്ടം പിന്നെ കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇപ്പം ഞാന് ഇത് കുഴപ്പമില്ല, കുറച്ച് ചിലപ്പോ ചില സമയങ്ങളിൽ ഭയങ്കര അഗ്രസീവാ. ഇന്നലെ തന്നെ മേലോട്ടാണ് കയറി ചെന്ന. മേലോട്ട അഗ്രസീവ് അല്ലെന്ന് തോന്നുന്നു. ഇവിടെ കാണുമ്പോ ഭയങ്കര കുറയാ, ഇവിടെ കാണുമ്പോ ഭയങ്കര ഇവർക്ക് പേടിയാ. ബേസിക്കലി ഇവർക്ക് നല്ല പേടിയാ, പറഞ്ഞ കേൾക്കുന്നില്ല, പേടിച്ച ഒരു ഇതിപ്പോ എക്സൈറ്റ്മെന്റാത്തിന്റെ അനിയത്തി മാത്രം ചേട്ടാ മറിക്കും ചില സമയത്ത്. ഇന്ന് ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. വേറെ ആരെയും കാണുമ്പോ കുരക്കത്തില്ല, നമ്മളെ കാണുമ്പോ മാത്രമേ കുരക്കത്തുള്ളൂ. അതാ വിഷയം. അതെ, ആ വീഡിയോ കണ്ട പറയുകയാണെങ്കിൽ അത് നമ്മളെ വിളിക്കുന്നേ. ആണോ? പ്രശ്നമില്ല കേട്ടോ. ആണോ? എന്നാലും ആ എക്സൈറ്റ്മെന്റിന്റെ ചാട്ടേ ഉള്ളു. ആണോ? കടിക്കാൻ വരുമ്പോ ഒരു പേടിയ. പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലല്ലോ. വാക്സിനേഷൻ വെളിയിലൊന്നും പോകുന്നില്ലല്ലോ. ഇതിനകത്ത് തന്നെ അല്ലേ? അത് അത് ഇനിയിപ്പോ അതിന്റെ ആണോന്ന് അറിയാൻ മേല. പപ്പി ബൈറ്റിംഗ് എന്ന് പറയുന്നത് അതിന് പല്ല് പോയി ഒക്കെ വന്നിട്ടേ മാറത്തോളൂ. ഇനി പല്ലെല്ലാം പോയിട്ട് പുതിയ പല്ല് വരും. എത്ര മാസമായി? ഇപ്പം 3 മാസം. 3 മാസം കഴിഞ്ഞു. 3 മാസമല്ലേ ഉള്ളു. 4 മാസത്തിനും 6 മാസത്തിനിടയിൽ പല്ല് പോയിട്ട് പുതിയ പല്ല് വരും. ആണോ? അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ കണ്ടപ്പോഴാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത്. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. ഇന്ന് രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ തൊടുമ്പോ ഭയങ്കര പേടിയായിരുന്നു വിളിക്കാരുന്നു. ഞാൻ തൊടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് എനിക്കിപ്പോ ഫ്ലാറ്റ് ലോട്ട് കൊണ്ടുപോകും. അതാ പേടി. അവിടെ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാലേ കടിക്കത്തില്ല. 101% അതുപോലെ ഈ നഖം വലുതായിട്ട് മൊത്തം അള്ളി കുറച്ച് വെച്ചേക്ക് തന്നെ. ഞാൻ മേടിച്ചിട്ടാ വിളിച്ചത്, ഭയങ്കര അഗ്രസീവ്. അപ്പൊ ഞാൻ ഇന്നുകൊണ്ട് വാക്സിൻ എടുക്കാന്ന് വെച്ചിരിക്കായിരുന്നു. പിന്നെ വാക്കിങ്ങിന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർക്ക് ഒരു വെപ്രാളവും, പിന്നെ അങ്ങ് പോണം പുറത്ത്. അതിന്റെ ആണോന്ന് എനിക്കറിയാൻ പറ്റില്ല. ഭയങ്കര
അവിടുത്തെ ചെല്ലുമ്പോ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആൾക്കാർ കാണുമ്പോ ഒരു ദിവസം ഞാൻ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയി ഇവര് വണ്ടിയുടെ അടുത്ത് ചാടി. ആൾക്കാർ കാണുമ്പോ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളെ കണ്ടിട്ട് ചാടിയൊന്നും ഇല്ലല്ലോ. കാണുമ്പോ പാടിയില്ല അങ്ങനത്തെ ഉള്ള പരിപാടി. ഞാൻ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നിൽക്കുവാണെങ്കിൽ പിന്നെ വന്ന് കാടി അല്ലി പിടിച്ച് കാലി കയറി ചിലപ്പോ ഈ കാലിന്റെ വെള്ളി കടിക്കുക. ഇപ്പൊ പോയാ കരയോ? കരയൂന്ന് വെച്ച് കഴിഞ്ഞാ കഥവ് തുറന്നിട്ട് പോയാൽ കരയും, കഥ അടച്ചിട്ട് പോയാൽ കരയത്തില്ല. രാത്രി എന്തെങ്കിലും പേടിയുള്ളതുകൊണ്ടാകത്തില്ല, വന്ന് കഥവിലൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എത്തിയാകത്തേ വരത്തൊന്നുമില്ല. മനസ്സിലായോ? ബാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ബാക്ക് എന്ന് പറഞ്ഞാ പോരാ. ഇല്ല, ഇനി അവിടെ തന്നെ ഇരുത്തണമെങ്കിൽ എന്തെയ്യണം? ചാട വീണ്ടും ചാടാൻ തുടങ്ങും, അന്നേരം വീണ്ടും നേരെ അങ്ങ് നിക്കുക, മുഖത്ത് നോക്കരുത്. ഓക്കെ, ഇത്രയും കാര്യം മാത്രം ചെയ്ത മനസ്സിലായല്ലേ? നോക്കിക്കോ, തൊട്ടോ വേണം, തൊട്ടോ വിളിച്ചു പോപ്സി സിദ്ധേരൊക്കെ തടവാം. ഇതൊന്നും തുള്ളിച്ചാട്ടമല്ല, എക്സൈറ്റ്മെന്റ് ഉള്ളപ്പം കാത്തു കൊടുക്കരുത്, കണ്ടോ? ഒന്നും ചെയ്തില്ലേ? അറിയിക്കും. ഇതേപോലെ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് നിൽക്കുമ്പോ ഇതേപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാനിലാണെങ്കിൽ ഇപ്പം അയാൾ വാതിറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ട് ചെന്നിട്ട് കൈ ഇങ്ങനെ വലിക്കുന്നുണ്ടാകും. ഇങ്ങനെ ഇല്ലുമ്പോഴേ വാതിറക്കുവാണെന്നുണ്ടെങ്കിൽ നോ ഇത്രയും പറഞ്ഞാൽ മതി, വാടക്കും വാടക്കുമ്പോ തടസ്സം ഇങ്ങനെ വിളിച്ചിട്ട് ബാക്കിലോട്ട് പോകരുത്. രണ്ടീന്ന് രണ്ടീന്ന് അയാള് വരുവാന്നുണ്ടെങ്കിൽ കൈ സ്റ്റോപ്പ് ചെയ്യാം, മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാം, അത്രേ ഉള്ളു. കൈ വലിക്കല്ലേ? കണ്ടോ, ഇവിടെ നേരത്തെ ഒരു പപ്പി ഇതേപോലെ കപ്പിയിട്ടുണ്ട്, അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇയാളിപ്പോ എക്സൈറ്റ്മെന്റ് ഉറങ്ങിയിരിക്കുവോ? ആദ്യമേ തലേ തരവണ്ട, തലേ തട കളിപ്പിക്കുന്നത്. ഡോഗ് നമ്മുടെ കൂട്ട് കൈ വെച്ചിട്ടല്ലല്ലോ കളിക്കുന്നത്, വാ വെച്ചിട്ടല്ലേ. ഇപ്പൊ ഇങ്ങനെ 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 കാണിക്കുമ്പോഴേ കളിപ്പിക്കുന്നു. ഭയങ്കര സെറ്റ് ഉണ്ടാക്കി നടക്കുന്ന ഒരു ഡോഗാണ്. നമ്മളുടെ മൂവ്മെന്റ്സ്, നമ്മുടെ സൗണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാരണമാണ് അയാൾ കിടന്ന് ചാടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അത് നമ്മള് അല്ല, എല്ലാത്തിനും കാരണം അവർക്ക് പിടിവാസികളൊന്നും ഇല്ല. നമ്മളെങ്ങനാണോ അതിനനുസരിച്ചിട്ട് അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. കണ്ടോ, ഇത് കണ്ടോ,
ശ്രീപം ഒരു വട്ടം ഇങ്ങനെ കിടക്കുമ്പോ തടവി കൊടുക്കുക കേട്ടോ. ചെവി വെള്ളം കേറായിരിക്കും, ചെവി ക്ലോസ് ചെയ്യണ്ടല്ലോ. ചെവി എനിക്ക് പേടിയാ, ചെവി തലേന് ഒന്ന് ഒഴിക്കണ്ട. ആദ്യം ദേഹം മൊത്തം കുളിപ്പിക്കുക, തലേന് കൈ വെച്ചിട്ടൊക്കെ തുടച്ചു കൊടുക്കുക. ചെവി രണ്ടുകൂടി ഇങ്ങനെ അടച്ചു കുടിച്ചോണ്ടാണ്. എന്താ മോളെ പേടി മാറിയാ? നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ടേ നിങ്ങളെ കാണുമ്പം അയാൾ വന്ന് വിളിക്കുമായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞല്ലേ, മെസ്സേജ് അയച്ചപ്പോ പറഞ്ഞല്ലേ നിങ്ങളെ വിളിച്ചോണ്ടിരുന്നേ. അത് അക്ഷയ്ക്ക് ഭയങ്കര പേടി, ഇവിടെ പേടി മാറ്റാൻ വേണ്ടി ഡെയിലി ഞാൻ ഇവിടെ വിളിച്ചു. അത് മാറിയില്ലേ, നോക്കട്ടെ കടിക്കുന്ന സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഇനി അയാളെ നോക്കണ്ട, പേര് വിളിക്കണ്ട, ഒന്നും ചെയ്യണ്ട. പതുക്കെ പതുക്കെ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യുന്നില്ലേ. അറ്റൻഷൻ കുറച്ചാൽ മതി, സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. കണ്ട മനസ്സിലായോ? കണ്ടീ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പറയുന്ന അയാൾ അറിഞ്ഞോണ്ടിരുന്നല്ലത്. നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങുന്ന കൂട്ടത്തില് അയാൾ ചുറ്റി പോകുന്നതാ. ലീ ഷൂരി ഇട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ലീ ഷൂരിക്കോ വേണേ. ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഡോഗിന്റെ സബ്മിസീവ് പൊസിഷൻ ആണ്. ഇതാണ് ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ വൈറ്റ് തിങ്ങി തടവി കൊടുക്കുക. അവിടെ കിടന്നോളൂ, ഒന്നും മനസ്സിലായി. നമുക്ക് അടിമപ്പെട്ട് കിടക്കുന്നതായത് മനസ്സിലായില്ലേ. ആ പൊസിഷനിൽ നമുക്ക് എത്ര ആണേലും തടവാ, അവരനങ്ങത്തില്ല. മുഖത്തോട്ട് നോക്കാതെ കേറും, മുഖത്ത് ഒന്നും ചെയ്യണ്ട, പേരും ഒന്നും വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട. അത് അല്ല, അനങ്ങാതില്ല, അനങ്ങാതില്ലേ, കുറച്ച് ഇരുമ്പം ഇരുന്നോളൂ. ഒരു സെക്കൻഡ് അവിടെ നിന്ന് ഞങ്ങളുടെ പപ്പ വരെ പഠിപ്പിച്ചു. മണപ്പിച്ചിട്ടങ്ങ് പൊയ്ക്കോളൂ, മണപ്പിച്ചിട്ടങ്ങ് കണ്ടോ. നക്കുന്ന കടിക്കുന്നല്ല, അതൊക്കെയാണെങ്കിലല്ല. ഒന്നും ചെയ്യത്തില്ല, പ്രാർത്ഥിക്കുന്നു, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. പ്രാർത്ഥിക്കുന്നൊക്കെണ്ടോ? ആരെയാ പ്രാർത്ഥിക്കുന്നേ? ഓക്കെ, നല്ലോണം പ്രാർത്ഥിച്ചു. അവിടെ നിന്നോ, അവിടെ നിന്നോ, കാത്തോട് കയറി കപ്പ എടുത്ത് ചെരുപ്പ് കടിക്കൂ. ഈ ചെരുപ്പിലാണോ കടിക്കുക? ചെരുപ്പ് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിന്നു. ചെരുപ്പ് ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും േ ഒരു പത്രം എടുത്ത് ചുരുട്ടി ഇവിടെ കണ്ടിട്ട്. പത്രം ഇവിടുന്ന് പത്രക്കാർ എടുത്തിരുന്ന താമസം. അല്ല, നീ മൈൻഡ് ചെയ്യുന്നാ, മൈൻഡ് ചെയ്യുന്നത്. നമ്മള് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോ ഒന്നുകിൽ അവർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ മിണ്ടായിരിക്കും. മനുഷ്യരുടെ തലവട പോലെ തന്നെ നമ്മളിപ്പോ ജപ്പാൻകാരുടെ അടുത്ത് മലയാളം വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ, എടുക്കുവാന്ന് നോക്കട്ടെ, എടുക്കുവാന്നെ. എന്താ ചെയ്യണമെന്ന് പറയാം. മനസ്സിലായോ? എടുക്കാൻ പോകുമ്പോ അത് പറയണം. ഓക്കെ, ഇനി ആ പത്രം ഒരാൾ എടുക്കാൻ നോക്കേ. ബാക്ക് പറഞ്ഞിട്ട് ഒന്ന് തട്ടി കൊടുത്തേ മോളെ പത്രം. നീ നോ പറയണ്ട, നീ ഇങ്ങനെ നിന്നാലോ. ഞാൻ പറഞ്ഞോളാം, ഞാൻ കാണിച്ചു തരാം. പത്രം കൊണ്ടു നീ വാ, നിന്നെ കൊണ്ടുണ്ടായി. അപ്പൊ ഫോൺ വിളിക്കുമ്പോ എടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മാമൻ. ഏയ് നോ, കണ്ടോ, ആ തൊട്ട് മുമ്പുള്ള മാമന്റെ. അപ്പൊ ആ സാധനം തുടരുന്ന ഇത് റിപ്പീറ്റ് ചെയ്താ, രണ്ടു മൂന്ന് ദിവസം റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാവും. ഇത് ക്രോസ് ഫീൽഡ് ആയതുകൊണ്ടാണ് വലിയതായിട്ട് വണ്ണം വെക്കാൻ ഒരു സൈസ് ആവാത്ത ആയിരിക്കും. അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമ്പോഴും അതിന്റെ കുറെ പോകാത്തൊരു അവസ്ഥ.
എനിക്ക് രാവിലെ വീഡിയോ അയച്ചു വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇത് ഡോഗിന്റെ എക്സൈറ്റ്മെന്റ് മാത്രമാണെന്നുള്ളത്. അത് ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഡോഗ് ചാടിയായിരുന്നോ? ഇല്ല, ചാടി അങ്ങനെ വലുതായിട്ടാക്കിയതല്ല. ഇല്ല, ആ നമ്മളെ കൊണ്ടപ്പം ഒരു നോർമലി ഇരുന്നതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിലും കുറച്ചു നേരം മനസ്സിലായല്ലോ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ളത്. നമ്മൾ ആ സമയത്ത് നോ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അതേപോലെ കൈവച്ചിട്ട് തട്ടി മാറ്റാൻ നോക്കുക, ഇതേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോഗ് കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, അതൊരു കൊച്ചുകുട്ടിയാണ്, അത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള റെഫറാളായി കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കളിക്കാനായിട്ട് സമയം കൊടുക്കുക, ഓരോന്നിനും ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ടൈം ടേബിളിൽ ഫുഡ് മാത്രം പോരാ, വ്യായാമം കുറച്ച് നടത്തി ഒന്ന് ക്ഷീണിപ്പിച്ചിട്ട് കൊണ്ട് കിടന്ന് ഉറക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇനി എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞ വാക്കുകൾ കുറച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ സിറ്റ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു, അതും പെർഫെക്റ്റ് ആയിട്ടില്ല. ഇതേപോലുള്ള യെസും ഗുഡും നോ മാർക്കറുകളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കമാൻഡ്സ് കുറച്ച് ഡൗണും സിറ്റും ഒക്കെ പഠിപ്പിക്കുക, അതിനുശേഷം ഫുഡൊക്കെ കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, ഫോഴ്സ് ചെയ്തൊന്നും പഠിപ്പിക്കേണ്ട. അതായത് ബലപ്രയോഗത്തിലൂടെ അല്ല, നമ്മൾ വളരെ ക്യൂട്ടായിട്ട് ഫുഡൊക്കെ കാണിച്ചിട്ട് പഠിപ്പിച്ചാൽ മതി. പിന്നെ പത്രം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, പത്രം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് കാണിച്ചു തന്നു എന്തുവാ വേണ്ടുന്നതെന്നുള്ളത്. നമ്മൾ പത്രം അവിടെ ഇട്ടിട്ട് പത്രം എടുത്ത് മാറ്റുമല്ല വേണ്ടത്. എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് പത്രം വീഴുമ്പോഴേ നമ്മൾ കാത്തു നിന്ന് എടുത്തോണ്ടാ പോകും. എടുത്തോണ്ട് പോകുമ്പോൾ നമുക്ക് അയാൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല അവിടെ. പിന്നെ അടുത്ത ദിവസം ചിലപ്പോൾ അവസ്ഥാവശാൽ കിട്ടുമ്പോൾ കടിച്ചു കയറിക്കളി. അപ്പൊ പത്രം അവിടെ തന്നെ കിടക്കട്ടെ, പത്രം പപ്പി എടുക്കാനായിട്ട് അങ്ങോട്ട് ഓടി വരും. ഓടി വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി നിന്ന് നോ പറയുക. നോ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവും. പിന്നെ നോ പറഞ്ഞിട്ട് ഡോഗ് മാറുമ്പോൾ വീണ്ടും വെയിറ്റ് ചെയ്യുക, വീണ്ടും ചിലപ്പോൾ അതിൻ്റെ അടുത്ത് ഓടി വരും, നോ പറയും, അപ്പൊ വീണ്ടും പപ്പി മാറട്ടെ. മാറി എവിടെയെങ്കിലും പോയി കിടക്കുന്ന സമയത്ത് നമ്മളിന്ന് പത്രം എടുക്കുക. കിടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് ഓക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വേണ്ട എന്ന് മനസ്സിലാക്കുന്നതാണ്. അതുവരെ ചിലപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആ ശ്രമം അവസാനിക്കുന്നതാണ് നമ്മുടെ വിജയം. ഇപ്പൊ പത്രം കടിച്ചു കയറത്തില്ല. ചെരുപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, സെയിം കാര്യം തന്നെ. ചെരുപ്പ് എടുക്കാൻ തുടങ്ങുമ്പോഴും ഇതേപോലെയാണ്, ചെരുപ്പ് മാറ്റിയിടുകയല്ല വേണ്ടത്. ചെരുപ്പ് അവിടെ ഇട്ടോണ്ട് തന്നെ ഇദ്ദേഹത്തിനെ അവിടെ നിന്ന് ഒഴിവാക്കുക. ഇപ്പൊ ഇത്രയും കാര്യമൊക്കെ മനസ്സിലായല്ലോ, ഇത്രയും കാര്യമൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ഏകദേശം ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ അടുത്ത വഴിയെടുക്കാം.